ലോകമെമ്പാടുമുള്ള ഭാരതീയർ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ഇന്നാണ്. ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയിലാണത്രേ ഭഗവാൻ ഗണേശൻ ജനിച്ചത്. ഒരു വർഷമായിട്ടുള്ള കാത്തിരിപ്പാണ് ഭഗവാന്റെ വിഗ്രഹങ്ങൾ. ഇപ്പം കൂടുതലും മണ്ണിലുള്ള വിഗ്രഹങ്ങളാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ വിഗ്രഹങ്ങൾ അതൊരു വലിയ ബിസിനസ്സാണ്. അത് കഴിഞ്ഞേച്ച് ഇന്നലെയാണെങ്കിൽ ഈ ഇങ്ങനെ കണ്ടില്ലേ, ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പോലെ ഈ കാട്ടിൽ നിന്നൊക്കെ ശേഖരിച്ച സാധനങ്ങളാണിത്. അതെല്ലാം കൊണ്ടുവച്ച് വിൽക്കുന്നു. അത് അവരുടെ ജീവിത മാർഗമാണ്. ഇന്നലെയാണെങ്കിൽ ഈ വഴിയരികളൊക്കെ നിൽക്കുന്ന ഈ എരിക്കും പൂവെ, ഈ ഉമ്മത്തിൻകായെ, പിന്നെ മറ്റേ ഇത് തുറ അതിൻ്റെ കായെ എല്ലാം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പിച്ചുന്നത് കണ്ടു. കൂടാതാണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും, അതായത് നമ്മുടെ കറുകപ്പുല്ലില്ലേ, കരിമ്പേ, പിന്നെ മാവലയാണെങ്കിൽ ഈ തോരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ, അതുപോലെ ആമ്പൽപ്പൂവെ, താമരപ്പൂവേ, പിന്നെ ഈ ചൊരയ്ക്ക, മത്തങ്ങ എല്ലാം ഉണ്ട്. പിന്നെ ഈ മരവട്ടിക്ക പോലത്തെ ഏതാണ്ട് കൂവളത്തിൻ്റെ ആ പോലത്തെയൊക്കെ സാധനങ്ങൾ കൂവളത്തില, പിന്നെ ഈ നമ്മുടെ ഈ വുഡാപ്പിളില്ലേ, വുഡാപ്പിള്, എല്ലാം ഒത്തിരി സാധനങ്ങളുണ്ട്. ഈ ചിരുമൺ ചിരാതകൾ, ചെമ്പരത്തിപ്പൂ പ്രധാനമാണ്. പിന്നെ ബാൾസം പൂവ്, ബന്ദിപ്പൂവാണ് കൂടുതലും ഉപയോഗിക്കുന്നത്, ചെമ്പരത്തിപ്പൂ, പിന്നെ റോസാപ്പൂ, എല്ലാ സൈസിലുള്ള പൂക്കളും ഇതെല്ലാം ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് വെക്കാനായിട്ട് റോഡെല്ലാം കഴുകി, റോഡെല്ലാം ഭയങ്കര ചെള്ളയാണ് കേട്ടോ. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ അടുക്കി കൊണ്ടുവച്ച് വെക്കുമെന്നല്ല ഇവര്. നമ്മളീ പച്ചപ്പുളി ഇല്ലേ, പച്ചപ്പുളി ഒത്തിരി വിൽക്കുന്നുണ്ട്. അതെന്താണ്, ചട്നിയൊക്കെ ഉണ്ടാക്കാനായിട്ടാണ്. തേങ്ങ സാധാരണ പൂച്ചയ്ക്കെല്ലാം അല്ലേ. എന്നിട്ട് ഇതിവർ ഇവിടെ കൊണ്ടുവന്നേച്ച് ഈ പലകയുണ്ടല്ലോ, നമ്മുടെ മരപ്പലക, മരപ്പലക വൃത്തിയാക്കി അതിനകത്ത് പട്ടുപോലത്തെ ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങളൊക്കെ വിരിച്ചേച്ച് അതിൻ്റെ മണ്ടയ്ക്കാണ് ഈ നമ്മുടെ വിനായകനെ വെക്കുന്നത്. ആദ്യ ആവാഹനാന്നാണ് പറയുന്നത്. ഭഗവാന്റെ കാലൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് ഈ പാലും കൊണ്ട് പാല് വെള്ളത്തിൽ കലക്കി അഭിഷേകമൊക്കെ ചെയ്തേച്ച് പീഠത്തിൽ ഇരുത്തും. എന്നിട്ട് ഒരുക്കി ചന്ദനക്കുരിയും പൂവുകളും ഒക്കെ വെച്ചേച്ച് ഈ പീഠമില്ലേ, പീഠത്തിൻ്റെ മുന്നിൽ പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കും. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് മോദകമാണ്. ഈ പൂക്കളും പഴങ്ങളും ഒക്കെ വെക്കുമ്പോൾ അത് മഞ്ഞൾ വെള്ളത്തിൽ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടൊക്കെയാണ് വെക്കുന്നത്. ആന്ധ്രയുടെ ഹൈദരാബാദിൻ്റെയൊക്കെ ചില ഭാഗങ്ങളിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ മരത്തടി ഇല്ലേ, മരത്തടിയുടെ ഇങ്ങനെ ചെറിയ ചീളുകൾ എടുത്ത് വെച്ച് പാലവേലു എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കിയിട്ട് തോരണമൊക്കെ തൂക്കി ആമ്പൽ പൂവൊക്കെ വെച്ച് നല്ലതുപോലെ പൂക്കളെല്ലാം വെച്ച് അലങ്കരിച്ച് വെച്ച് ഇതിൻ്റെ മണ്ടയ്ക്ക്, ഭഗവാന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ തൂക്കിയിടും. എന്നിട്ട് ദീപം കത്തിച്ച് വെച്ച് വെച്ച് സ്തോത്രങ്ങളൊക്കെ ചൊല്ലും. ഇന്നാണ് ഇവിടെ പൂജ വയ്ക്കുന്നത്. പുസ്തകമൊക്കെ ഭയങ്കര ആഘോഷമാണ്. ഹൈദരാബാദിലെ കൈരട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിനായക വിഗ്രഹം ഒരുക്കുന്നത്. ഭയങ്കര വലിയ, ഇപ്രാവശ്യം ഇനി എത്ര അടിയാവുമെന്ന് പറയത്തില്ല, ഭയങ്കര വലിയ വിഗ്രഹമാണ്. അതെ, അത്രയും ചുറ്റുവട്ടത്തിലെ സംഘടനകളെല്ലാം കൂടെ ചേർന്നിട്ട് പിരിവൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. വീടുകളിലായാലും ഇങ്ങനെ ഓരോരോ സ്ട്രീറ്റിൽ ഇങ്ങനെ ഇങ്ങനെ വലിയ വലിയ വിഗ്രഹങ്ങൾ വെച്ചുള്ള പൂജകളുണ്ട്. അവിടെ ആയാലും 3, 5, 7, 9, 11 ഇങ്ങനെയുള്ള എത്ര ദിവസമാണോ അവർക്കിഷ്ടം അത്രയും ദിവസം പൂജിച്ചേച്ചാണ് നിമഞ്ജനത്തിന് കൊണ്ടുപോകുന്നത്. ആ ഇത്രയും നല്ല ഭംഗിയുള്ള ഈ വിഗ്രഹങ്ങളൊക്കെ നിമഞ്ജനത്തിന് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി യഥാർത്ഥത്തിൽ. പക്ഷേ ജീവിതമല്ലേ, ജീവിക്കേണ്ട ഒരുപാട് പാവങ്ങൾ ഒരു വർഷം കാത്തിരുന്നേച്ച് കിട്ടുന്ന ഒരു ഉത്സവമല്ലേ, അവരാഘോഷിക്കട്ടെ. ഭഗവാന്റെ ഇഷ്ടമില്ലാതെ ഒന്നും നടക്കില്ലല്ലോ. ഓം ഗണേശായ നമ, ഓം നമ ശിവായ.